നമസ്കാരം, മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഉമാ തോമസ് തൃക്കാക്കരയിൽ മത്സരിക്കുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ എറണാകുളത്ത് കെ പി സി സിയിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായതാണ്. ആ പൊട്ടിത്തെറി എത്രത്തോളം ഭീകരമായിരിക്കും, അതിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് മനസ്സിലാകുന്നത് ഓരോരോ നേതാക്കൾ രാജിവെച്ച് പോകുമ്പോഴാണ്. ഓരോ നേതാക്കൾ രാജിവെച്ച് പോകുമ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇതൊക്കെ സി പി എമ്മിൻ്റെ പഴയ അടവാണ്, പിണറായി അല്ലെങ്കിലും കാശ് കൊടുത്താണ് നേതാക്കളെ അങ്ങോട്ട് എത്തിക്കുന്നത്, ഇങ്ങനെയൊക്കെ വെറുതെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കാം. പല നേതാക്കളും കോൺഗ്രസ് വിട്ട് സി പി ഐ എമ്മിൽ പോകുന്നത് നിൽക്കക്കള്ളി ഇല്ലാത്തത് കൊണ്ടോ അസഹനീയമായ അവസ്ഥ കൊണ്ടോ ഒക്കെ തന്നെയാണ്. നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടേറിയ സ്ഥലത്ത് ആളുകൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. കോൺഗ്രസിനകത്ത് കുറച്ച് ആളുകൾക്ക് പ്രൗഢി പ്രതാപം ഒക്കെ ഉണ്ട്, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അണികളെന്ന് പറയാൻ ആരുമില്ല, അവർക്ക് വലിയ റോളുമില്ല. അവർക്ക് എന്താണ് സ്ഥാനം? ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് അനിൽകുമാർ ജനറൽ സെക്രട്ടറി എന്നാണെന്നല്ലോ പറഞ്ഞ കോൺഗ്രസിൽ. മൂപ്പർക്ക് എന്തായിരുന്നു അവിടെ പണി? ഒരു പണിയില്ല. പണി കൊടുക്കാത്തതാണ്, പണി ചെയ്യാത്തതല്ല. കൃത്യമായി പറഞ്ഞാൽ ഓരോ നേതാക്കൾക്കും പണി എന്താണെന്ന് ചുമതലപ്പെടുത്തി കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി അംഗീകാരം നൽകാനോ ഒന്നും ആരും തയ്യാറല്ല. അവർ ചില ആളുകളെയൊക്കെ തഴയുന്നത് അങ്ങനെയാണ്. എന്തിനു അധികം ഉദാഹരണം പറഞ്ഞു, കെ സുധാകരൻ വളരെയധികം ഫൈറ്റ് ചെയ്ത ഒരു നേതാവായിട്ടാണ് എപ്പോഴും ചിത്രീകരിക്കുന്നത്. പൊതുമണ്ഡലത്തിൽ അദ്ദേഹത്തിനൊരു ഫാൻ ബേസ് ഉണ്ട്, ഇല്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഈ കെ സുധാകരനെ കണ്ണൂരിൽ മാത്രം തളച്ചിടാൻ എത്ര നേതാക്കളാണ് നോക്കിയത്? കെ സി വേണുഗോപാൽ അടക്കം ഉള്ള നേതാക്കൾ കൃത്യമായി ഒടുവിൽ കെ സുധാകരന് വേണ്ടി ചരട് വലിച്ചത് എന്തുകൊണ്ടാ? രമേശ് ചെന്നിത്തലയും അതോടൊപ്പം ഉമ്മൻചാണ്ടിയുടെയും അതിപ്രസരം അവസാനിപ്പിക്കണമെങ്കിൽ പുതിയൊരു നേതൃത്വം വന്നാലേ കെ സി പറയുന്നത് പോലെ കേൾക്കുകയുള്ളൂ എന്നതുകൊണ്ട് മാത്രമല്ലേ? അല്ലെങ്കിൽ കെ സുധാകരനെ എന്തെങ്കിലും ഇവരാരെങ്കിലും കെ പി സി സി പ്രസിഡന്റ് ആക്കോ? ഇത്രയധികം സൈബർ ഇടങ്ങളിൽ ജനരോക്ഷം വരുന്ന രീതിയിൽ കെ സുധാകരൻ തന്നെ ഞങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് ആകണമെന്ന് കോൺഗ്രസിലെ അണികൾ പറഞ്ഞെന്ന് പറഞ്ഞ് കെ സി വേണുഗോപാലിന്റെ സമ്മതമില്ലെങ്കിൽ നടക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കുന്ന ഈ കെ സി വേണുഗോപാലാണ്. അദ്ദേഹത്തിന്റെ ചിന്തൻ ചിവറിലെ ചർച്ചയ്ക്ക് ശേഷം എങ്ങനെ നീക്കണമെന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. സച്ചിൻ പൈലറ്റിനെ പോലെ ആർക്കെങ്കിലും പ്രത്യേകിച്ചും നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ വശമുള്ള നല്ല സ്ഫുടതയോടുകൂടി സംസാരിക്കുന്ന ആരെങ്കിലും പിടിച്ചാക്കി ആ സ്ഥാനത്തേക്ക് ആക്കിയിരുന്നെങ്കിൽ കൃത്യമായി പറയുകയാണ് കോൺഗ്രസിന് കുറച്ച് സീറ്റുകളെങ്കിലും കിട്ടി കുറച്ച് നാളെങ്കിലും നിലനിന്ന് പോയിന്. അങ്ങനെയല്ലല്ലോ, ഇവിടുത്തെ കളികൾ മുഴുവൻ കളിക്കുന്നത് അങ്ങ് ഡൽഹിയിൽ ഇരുന്നു കൊണ്ടാണ്. ഇവിടുത്തെ നേതാക്കൾക്ക് സാധാരണക്കാർക്കിടയിൽ വലിയ റോളൊന്നുമില്ല. പിന്നെ കെ സുധാകരൻ വാതുറന്നാൽ പിണറായിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയും, അല്ലെങ്കിൽ ഭരണത്തെ വിമർശിക്കും. ഇത് രണ്ടിനുമല്ലാതെ ജനകീയമായ വികസന പദ്ധതികൾക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് അദ്ദേഹം ഒരിക്കലും പറയുകയില്ലല്ലോ. സ്വാഭാവികമായിട്ടും കണ്ണൂർ പോലുള്ള നഗരത്തിൽ വികസനം നടക്കണമെങ്കിൽ എം പിമാരും അതുപോലെ തന്നെ മന്ത്രിമാരും അവിടുത്തെ ലോക്കൽ എം എൽ എമാരും ഒക്കെ വിചാരിക്കണ്ടേ? അത് വല്ലതും നടക്കുമോ? ഒരിക്കലുമില്ല. ഈ പ്രവണതയുമായി മുന്നോട്ട് പോകാനാണോ ഇവിടുത്തെ ഇടതുപക്ഷത്തിനെതിരെ നീങ്ങാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ നീക്കം? ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും മൂന്നാം മുന്നണിക്കും നാലാം മുന്നണിക്കും സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ആം ആദ്മിയും 2020 കൂടെ മൂന്നാം മുന്നണി നാലാം മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ രീതിയിൽ ചർച്ച നടത്തിയത്. ഒടുവിൽ അവർക്ക് തന്നെ മനസ്സിലായി നാലാമതൊരു മുന്നണി ഉണ്ടാക്കിയാൽ പഞ്ചാബിലെ പോലെ പയ്യെ പയ്യെ ഇവിടേക്ക് ഈ സ്പേസിലേക്ക് തിരികെ കയറി പല സീറ്റുകളും ഒരുപക്ഷേ കണ്ണുവയ്ക്കാം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.